ശ്വം നേടാം നൽകും വചനം തിരുവചനം ഈശോയിലെ സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷ ശ്രവിക്കുന്ന നിങ്ങളെവരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ വചനം തിരുവചനം ശുശ്രൂഷയിൽ കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിച്ചു പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് നാഷണൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ചെയർമാൻ സിറിൽ സാറ് ഒരു കത്തോലിക്കനെ കുറിച്ച് പറയുകയാണ് കരങ്ങൾ വിശുദ്ധ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ പൗരോഹിത്യമൊക്കെ ആയിട്ട് വലിയ ബന്ധമാണുള്ളത് സെമിനാറിൽ ചേരുന്ന ആദ്യ ദിവസം മുതല് ഞങ്ങളുടെ അമ്മമാര് ഓരോ പുരോഹിതനും വേണ്ടി തിരി മുൻപിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും ഈശോയെ എൻ്റെ മകനെ നല്ലൊരു പുരോഹിതനാക്കണമേ പ്രത്യേകിച്ച് ഞാൻ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് മുൻപ് എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരത്തി എൻ്റെ അമ്മയോട് പറഞ്ഞു ചേട്ടത്തി ഇനിയാണ് കൂടുതൽ പ്രാർത്ഥന വേണ്ടത് വിദേശത്ത് പോയാൽ മകൻ്റെ പൗരോഗിത്യത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ എൻ്റെ അമ്മ അന്നു മുതൽ തിരിച്ചു വരുന്നത് വരെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപില് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും ദൈവമേ വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന എൻ്റെ മകൻ്റെ പൗരോഹിത്യത്തിന് കേടുവരുത്തല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധകരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി തുറവിയോടെ എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ മഹത്തായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരപ്പൻ ഉയർത്തി എളിമയോടെ തുറവിയോടെ ദൈവത്തിന്റെ മുൻപിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അബ്രഹാമിലൂടെ ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം ഇസഹാക്കിലൂടെ യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം യാക്കോബിലൂടെ ജോസഫിനെ അനുഗ്രഹിച്ച ദൈവം ഒരു പിതാവ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലമുറ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അപ്പോൾ നാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മഹത്തായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുള്ളൊരു തെളിവ് സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെ കർത്താവ് മോശയോട് അരുടെ ചെയ്തു ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും അവരുടെ മധ്യ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്രനാൾ എന്നെ വിശ്വസിക്കാതിരിക്കും ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും എന്നാൽ അവരേക്കാൾ വലുതും ശക്തവുമായ ഒരു ജനത നിന്നിൽ ഞാൻ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഇത് കേട്ടപാടെ മോശ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞു കർത്താവേ അങ്ങ് ക്ഷമാശീലനും അജഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് അവിടുന്ന് അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനാണ് അങ്ങയുടെ കാരുണ്യത്തിന് യോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഇവരുടെ അപരാധങ്ങൾ പൊറുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അപ്പൊ അവരുടെ നേതാവ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് തിന്മകൾക്ക് ആര് പരിഹാരം ചെയ്യും നമ്മുടെ കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ ഇല്ലാതാകാൻ ആര് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും ഇതാ ഞാൻ പറഞ്ഞ വചനത്തിന്റെ സമാപനത്തിൽ കർത്താവ് തന്നെ മോശയോട് പറയുകയാണ് നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ ഈ തലമുറയോട് ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ ഈ തലമുറയുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുക്രൈസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ മക്കൾക്ക് വലിയ ഒരു വിളിയാണ് കടമയാണുള്ളതെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നാം ആധുനിക ലോകത്തെ പഴിക്കുകയാണ് ആധുനിക ലോകത്തിലെ തിന്മകളെ കുറിച്ച് ദുഃഖിതനാണ് ഈ തിന്മകൾക്ക് ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഓരോ ക്രൈസ്തവന്റെ കരങ്ങള് ദൈവ സന്നിധിയിലേക്ക് ഉയർത്തി പിതാവേ അങ്ങയുടെ മേൽ ഈ ലോക ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫൗസീന പുണ്യവതിയിലൂടെ യേശു തന്നെ അരുളി ചെയ്തു നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പാപങ്ങളും തിന്മകളും ക്ഷമിക്കപ്പെടുമെന്ന് എഫേ സൂസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകും ഒരു വിശ്വാസിയുടെ ശക്തി എന്ന് പറയുന്നത് അടിയുറച്ച ദൈവസ്നേഹമാണ് ഒരു വിശ്വാസിയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് അപ്പം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താലും ദൈവത്തിനോടുള്ള ദൃഢമായ സ്നേഹബന്ധത്താലും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റുപാടും വേണ്ടി ഈ ലോകം മുഴുവനും വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടനോടും ശിഷ്ടനോടും കരുണ കാണിക്കുന്ന ദൈവം നീതിമാനോടും നീതിരഹിതനോടും കരുണ കാണിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ തലമുറകളോട് കരുണ കാണിക്കാതിരിക്കുമോ അപ്പം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നാം കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തും വിടുതൽ കൊടുക്കും ദുഃഖങ്ങൾ ഏറ്റെടുക്കും ലോകശാന്തി ലഭിക്കും ആത്മീയ നവീകരണം ഉണ്ടാകും അപകടങ്ങളിൽ നിന്നും പെടുമരണങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും വിശുദ്ധ പൗലോസ് ഒന്ന് തിമോത്തിക്കാർക്കിടയിൽ ലേഖനം രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു അപ്പം നമുക്കേവർക്ക് ലഭിച്ചിരിക്കുന്ന വിളി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം ഈ ലോകത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ദൈവത്തെ സ്തുതിക്കാനാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഒരു ക്രൈസ്തവന്റെ വിളിയെ വ്യക്തമാക്കി തരികയാണ് വിശുദ്ധ പൗലോസ് പൗലോസിലിക എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും അർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പം ഇത് നമ്മുടെ കടമയാണ് ഓരോ ക്രൈസ്തവന്റെയും കടമയാണ് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തിൻ്റെ തിന്മകൾ ഇല്ലാതാകാൻ മാധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും വിശുദ്ധ ജോൺ ബോ രണ്ടാമൻ പാപ്പ പ്രത്യാശയുടെ പടിവാദിക്കൽ എന്ന ചാക്രീക ലേഖനത്തിൽ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം മനുഷ്യർക്ക് സഭയെയും സഭയെ മനുഷ്യരുടെ രക്ഷയ്ക്കുമായി നൽകിയിരിക്കുന്നു അങ്ങനെ സഭയിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം അഭുങ്കരം തുടരേണ്ടിയിരിക്കുന്നു അപ്പം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സഭയെയും ഈ ലോകം മുഴുവൻ രക്ഷിക്കാൻ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് സഭയിലൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പദ്ധതി ഈ ലോകത്തിന് ലഭിക്കണം അപ്പ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനുമെന്ന് ആ പ്രത്യാശയുടെ പടിവാദിക്കൽ എന്ന ചാക്രിയ ലേഖനത്തിലൂടെ വിശുദ്ധ ജോൺ ബോരാണ്ടാമൻ പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ മറിയം യേശു നിന്നിടത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് പറഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ആ മറിയത്തെ പോലെ നാം ആഗ്രഹിക്കാറില്ലേ ദൈവമേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഈ ആത്മഹത്യ സംഭവിക്കില്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ കടബാധ്യതകൾ കൊണ്ട് ഞങ്ങൾ നട്ടം തിരികയില്ലായിരുന്നു ഇങ്ങനെ അസ്വസ്ഥരാകില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കലഹത്തിൻ്റെ ദുരാത്മാവ് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമായിരുന്നില്ല കർത്താവായി യേശു ക്രൈസ്തു ഉണ്ടെങ്കിൽ തിന്മകളെ തോൽപ്പിച്ചവനാണ് അപ്പം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ തുറവിയോടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ദൃഢമായ ബന്ധത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കും നാം ആവഹിച്ചെടുക്കണം ആ ശക്തിയിലൂടെ നമ്മുടെ ആധുനിക ലോകത്തിലെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ മരണത്തിൻ്റെ ശക്തിക്കെതിരെ പടപരുതുവാനും വിജയം നേടുവാനും വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും ഓരോ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കുമുള്ള കടമയെന്ന് ഈ അവസരത്തിൽ നാം ഓർക്കണം അപ്പൊ നമുക്ക് ലഭിച്ച വിളി പറയുന്നത് ലോകത്തിന് മുൻപില് ദൈവത്തെ വലുതാക്കി കാണിക്കുക ദൈവത്തിൻ്റെ ശക്തിയെ ദൈവത്തിൻ്റെ മഹത്വത്തെ വലുതാക്കി കാണിക്കുക അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഒരാപത്തും ഒരു ദുർമരണവും ഒരപകടവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദേശത്ത് ഉണ്ടാകില്ല എന്ന് പഠിപ്പിക്കുന്നവനാണ് ഓരോ ക്രൈസ്തവനും ലൂക്ക ഒന്ന് നാൽപ്പത്തി എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നോക്കിക്കേ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയാണ് ദൈവത്തിൻ്റെ ശക്തിയെ ദൈവത്തിൻ്റെ ബലത്തെ ലോകത്തിൻ്റെ മുൻപിൽ പ്രഘോഷിക്കേണ്ടവർ വലുതാക്കി കാണിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും നാം ദൈവത്തിൻ്റെ ശക്തി വലുതാക്കി കാണിക്കാൻ യേശു തന്നെ ജീവിതം നമുക്കറിയാം മത്തായി പതിനഞ്ച് മുപ്പത്തി അവൻ ഏഴപ്പവും രണ്ട് മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർ കേൾപ്പിച്ചു ശിഷ്യന്മാർ അത് ജനക്കൂട്ടത്തിന് വിളമ്പി ജനക്കൂട്ടം അത് ഭക്ഷിച്ചു തൃപ്തരായി അവ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് കർത്താവായി യേശു സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ആ ദൈവത്തിൻ്റെ ശക്തിയെ ലോകത്തിന് പ്രത്യേകിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രതീക്ഷയില്ലാതെ കഴിയുന്നവർക്ക് അസംതൃപ്തർക്ക് അസന്തുഷ്ടർക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നതാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ അപ്പം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ കർത്താവായ യേശു നാമത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാധ്യസ്ഥം പ്രാർത്ഥന നടത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ചുരുക്കി പറഞ്ഞാൽ യേശു ക്രൈസ്തുവിൻ്റെയും ഈ ലോകത്തിൻ്റെയും ഇടനിലക്കാരാണ് നാം ഓരോരുത്തരും യേശു ക്രൈസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിലെ സങ്കടങ്ങൾക്ക് നിരാശയ്ക്ക് വിഷമതകൾക്ക് ഉത്തരം കൊടുക്കേണ്ടവരാണ് നാം പ്രിയപ്പെട്ടവരെ തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എബ്രാഹക്കാർക്ക് ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് അവരെ രക്ഷിക്കാൻ കർത്താവായ യേശുവിന് കഴിവുണ്ട് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മുടെ പ്രഘോഷണങ്ങളിലൂടെ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടവരും കാണിച്ചു കൊടുക്കേണ്ടവരുമാണ് നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പൗരോഹിത്യത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും രാജ്യത്വത്തിൻ്റെയും വരങ്ങളില്ലേ അതിൽ പ്രധാനമായിട്ട് നമുക്കേവർക്ക് ലഭിച്ചിരിക്കുന്ന ആ പൗരോഹിത്യത്തിൻ്റെ വരം ഇത് നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവജനത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ആറ് മുതൽ മുപ്പത് വരെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അഹറോൻ്റെ തോളിൽ ധരിച്ചിരുന്ന പുരോഹിത വസ്ത്രത്തിൽ പന്ത്രണ്ട് വംശത്തിൻ്റെയും പേരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് മുകളിൽ വരുന്ന കഷ്ണത്തിൽ ഇസ്രയേൽ മക്കളുടെ മുഴുവൻ പേരുണ്ടായിരുന്നു അപ്പം മാമോദീസയിലൂടെ ഇസ്രയിലൂടെ പൗരോഹിത്യം എന്ന ദാനം ലഭിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും അപ്പോൾ ഓരോ ക്രൈസ്തവന്റെ നെഞ്ചിലും ഈ ലോകത്തിലെ ഓരോ വ്യക്തികളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കണം അവന്റെ വസ്ത്രങ്ങളിൽ സകല ദേശത്തിൻ്റെയും നാമം എഴുതി ചേർക്കപ്പെട്ടിരിക്കണം അങ്ങനെ ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ മാമോദീസയിലൂടെ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാല് മുതലും അഞ്ചു മുതൽ ആറ് വരെ യേശുവിനെയും അഹറോവിനെയും കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും വലിയ പുരോഹിതനായ ക്രൈസ്തുവിനെ പൗലോസ്ലിക ചൂണ്ടിക്കാണിക്കുകയാണ് ലോകം മുഴുവൻ രക്ഷപെടണമെന്ന് ആഗ്രഹിച്ച് ജീവൻ ബലികൊടുത്ത യേശു ക്രൈസ്തു ആ യേശുവിൻ്റെ പൗരോഹിത്യത്തിലാണ് ഓരോ ക്രൈസ്തവനും പങ്കുവറ്റുന്നത് പറ്റുന്നത് ഈ ലോകം മുഴുവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും നമ്മുടെ അമ്മമാരും നമ്മുടെ അപ്പന്മാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് പോലെ വരും തലമുറകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവ മക്കളും ഒന്ന് പത്രോസ് രണ്ട് ഒൻപത് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് യേശുവിനെ അറിഞ്ഞിട്ടുള്ളവര് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിൻ്റെ പാപങ്ങൾക്കും തിന്മകൾക്കും പരിഹാരം ചെയ്യാൻ ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ലോകത്തെ രക്ഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് നാം യേശുക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണ് യേശു ക്രീസ്തു എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു ഈ ലോകത്തെ പാപത്തിൻ്റെ നിന്ന് രക്ഷിക്കാനാണ് അന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കാനാണ് അപ്പം യേശു ക്രൈസ്തുവിൻ്റെ കൂട്ടുവേലക്കാര് യേശു ക്രൈസ്തുവിൻ്റെ കൈകളായി യേശു ക്രീസ്തുവിൻ്റെ കണ്ണുകളായി യേശുവിൻ്റെ ശബ്ദമായി ഈ ലോകത്തെ പാപത്തിന് പരിഹാരമായി ഈ ലോകത്തെ തിന്മകളെയും സാത്താനയും ബന്ധിക്കാനും യേശു ക്രൈസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും പഴയ നിയമത്തില് എസ് എൽ പ്രവാചകൻ ഇരുപത്തിരണ്ട് മുപ്പതിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ ആ ദേശത്തെ നശിപ്പി നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അന്വേഷിച്ചു എന്നാൽ ആരെയും ഞാൻ കണ്ടില്ല ഇന്ന് നമുക്കറിയാം ഈ ലോകത്തിലെ പ്രവണതകൾ ഒരു നാശത്തിലേക്ക് പോകുന്നുവെന്ന് എല്ലാവരും പറയുന്ന ഒരു കാലഘട്ടമാണ് സ്വാർത്ഥത അഹങ്കാരം ഞാനെന്ന ഭാവം നശീകരണ സ്വഭാവം മതവർഗീയത സങ്കുചിത മനോഭാവങ്ങൾ മണ്ണിൽ വക്രവാദങ്ങൾ ഇപ്പം ഇതുമൂലം മനുഷ്യൻ മനുഷ്യനോട് തന്നെ വെറുപ്പ് വെച്ച് പുലർത്തുകയാണ് പണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ടായിരുന്നു എന്നാൽ അതിന്ന് കെട്ടുപോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് അന്ധകാരം പുറത്തും അകത്തും വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എസ് എക്കെൽ പ്രവാചകൻ്റെ ശബ്ദം ഇന്നും വളരെ ശക്തമാണ് ആര് ഈ തിന്മയെ പ്രതിരോധിക്കും ഈ സ്വാർത്ഥതയെ ആര് തടയും ഈ മണ്ണിൽ വക്ലവാദത്തെ ഈ സ്വതന്ത്രരാഷ്ട്ര ചിന്താഗതിയെ മതവർഗീയവാദത്തെ ദൈവത്തിൻ്റെ പേരിൽ പോലും കൊന്നൊടുക്കാൻ തയ്യാറാകുന്ന മതഭീകരന്മാരെ ആര് തടയും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളു കർത്താവായ യേശു ക്രൈസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന ദ്രവ്യമായി നൽകി അവൻ കുരിശിൽ തൂങ്ങിക്കിടന്ന് തൻ്റെ നെഞ്ചു കുത്തി തുറന്ന് അതിൽ നിന്നും രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ സകല പാപങ്ങൾക്കും തിന്മകൾക്കും സങ്കുചിത മനോഭാവങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും ഞാനെന്ന ഭാവത്തിനും കുരിശിത്തൂങ്ങിക്കിടന്നുകൊണ്ട് പരിഹാരം ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ യേശു ക്രൈസ്തുവിൽ വിശ്വസിക്കുന്ന യേശു ക്രൈസ്തുവിന്റെ അനുയായികളായിട്ടുള്ള ഏവർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളി അല്ലെങ്കിൽ അവരുടെ കടമയെന്ന് പറയുന്നത് യേശുക്രീസ്തുവിൻ്റെ ദൗത്യം തങ്ങളിലൂടെ ആ രക്ഷാകര പദ്ധതി തുടർന്നുകൊണ്ട് പോകലാണ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നന്മയുടെ വശത്ത് നിന്ന് സ്വയം സമർപ്പിച്ച് ഇല്ലാതായി തീർന്നുകൊണ്ട് യേശു ക്രീസ്തുവിനെ പോലെ ബലിയായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നാം നമ്മുടെ മക്കളെ നമുക്ക് രക്ഷിക്കണ്ടേ പുതിയ തലമുറയെ നമുക്ക് രക്ഷിക്കണ്ടേ ഈ ലോകത്തിൻ്റെ പോക്കിനെ ഓർത്ത് പഴിച്ചിരിക്കാതെ കർത്താവായ യേശു ക്രൈസ്തുവിൽ വിശ്വസിക്കുവിൻ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ആ യേശു ക്രൈസ്തുവിലുള്ള ദൃഢമായ വിശ്വാസത്തിലൂടെ പ്രാചിത്യ പ്രവൃത്തികളിലൂടെ ഉപവാസത്തിലൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ നമുക്ക് പോരാടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം സർവശക്തനായ ദൈവമേ അന്ധകാരത്തെ തോൽപ്പിച്ചവനെ സാത്താനെ ബന്ധിച്ചവനെ രോഗങ്ങളെ എടുത്തു മാറ്റിയവനെ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യുവാൻ കഴിയുന്നവനെ അതിനുവേണ്ടി ഹൃദയം കുത്തി തുറന്ന് അതിൽ നിന്നും രക്തവും വെള്ളമൊഴുക്കിയ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് അവിടുന്ന് അത് പരിഹാരമാകണമേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളുടെ പാപങ്ങൾ അവിടെ ഏറ്റെടുക്കണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തലമുറയെ രക്ഷിക്കണമേ അന്ധകാരത്തിൽ നിന്ന് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെയും ഈ ലോകത്തെയും കാത്തുകൊള്ളണമേ സർവശക്തനായ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു